fresh and amazing episode of Filmy Bazar. All right, അപ്പം മൂന്ന് ഗിഫ്റ്റിൽ തന്നെ ആദ്യം അങ്ങോട്ട് തുടങ്ങാം. മൈശ്രിയ 1 gram ഡിസൈനർ ജ്വല്ലറി മുല്ലക്കൽ ആലപ്പുഴ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മനോഹരമായ ഗിഫ്റ്റും ക്യൂട്ടീസ് നൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റും റീഹ വെഡിങ് സെന്റർ തലശ്ശേരി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു മനോഹരമായ ഗിഫ്റ്റും ദാ ഇവിടെ റെഡിയാണ്. സോ എനിവേയ്സ് എന്തായാലും നമുക്ക് ആദ്യത്തെ മൂവി അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. പുലിമുരുകനെ പറ്റിയാണ് പറയാനുള്ളത്, കാരണം ഇത്രയും നാളും നമ്മളിങ്ങനെ അതിൻ്റെ സ്റ്റിൽസും അതിൻ്റെ അപ്ഡേറ്റ്സും എല്ലാം നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ലാലേട്ടൻ്റെ ഒരു ഡിഫറെൻറ്റ് ഗെറ്റപ്പാണ്, തകർത്ത് അഭിനയിച്ച് അതിൻ്റെ നമ്മളിങ്ങനെ റിവ്യൂസൊക്കെ ഓരോ ദിവസവും അതിൻ്റെ സ്റ്റണ്ട് സീൻസും എല്ലാം നമ്മളിങ്ങനെ വളരെയധികം എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. പോരാത്തതിന് ഇന്നലെ നമ്മൾ അതിൻ്റെ ടീസർ കണ്ടിരുന്നു. ടീസർ ഇന്നലെ റിലീസായ ദിവസം കൂടിയാണ്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ അത് സോഷ്യൽ മീഡിയയിലും ചാനൽസിലും എല്ലാം വലിയൊരു ആഘോഷമായി. നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാവരെയും സ്വന്തം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഒരു നമ്മൾ കാത്തിരുന്ന ഒരു സിനിമയുടെ ടീസറും റിലീസ് ചെയ്തിരിക്കുകയായിരുന്നു. സോ എല്ലാം കൊണ്ട് നമ്മൾ ഇന്നലെ അത് ബ്ലാസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ ഫാൻസൊക്കെ ഒരുപാട് ബ്ലാസ്റ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ് ഇന്നലെ. എനിവേയ്സ് അതുപോലെ തന്നെ ടീസറും നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രമാത്രം ഗംഭീര ടീസറായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. സോ അതുപോലെ തന്നെ ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് എക്സൈറ്റ് ചെയ്ത് നിർത്തിയിരുന്ന ഒരുപാട് കണ്ടൻസ് അതിലുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മൂവീസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റിൽസും കാര്യങ്ങളുമൊക്കെ നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൽ ഒരുപാട് സസ്പെൻസ് സർപ്രൈസസ് ഒക്കെ ഇങ്ങനെ നിലനിർത്തി ആ പോസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സ്റ്റിൽസോ ഒന്നും തന്നെ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന പല കണ്ടൻസും പല എലമെൻസും അതിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓൾ റൈറ്റ്, നമ്മളെല്ലാവരും കാത്തിരുന്ന ഇന്നലെ റിലീസായ പുലിമുരുകൻ്റെ ടീസറാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ ഇനിയും നമ്മളെല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആണ് ഈ ഒരു മൂവി റിലീസ് ആവാൻ വേണ്ടിയിട്ട്. ജൂലൈയോടുകൂടി തന്നെ ഈ മൂവി റിലീസ് ആവും എന്നാണ് ഹോപ്പ്ഫുള്ളി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എനിവേയ്സ് എന്തായാലും ലാലേട്ടൻ്റെ ബർത്ത്ഡേയോടൊപ്പം തന്നെ ഈ ടീസർ നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. ബാക്ക് ടു ദി ഷോ, ഫിൽമി ബസാർ. ഓൾ റൈറ്റ്, അപ്പം എൻ്റെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. കമ്മട്ടിപ്പാടം മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിനോടകം. സോ അതിലെ വില്ലനെയാണ് ഞാൻ ഇന്നിവിടെ കൊണ്ടുപോകുന്നിരിക്കുന്നത്. മണികണ്ഠൻ ചേട്ടനാണ് ഇന്ന് എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. ചേട്ടാ, വെൽക്കം ടു അവർ ഷോ. മണികണ്ഠൻ ചേട്ടൻ ഒരു വലിയ തിയേറ്റർ ആർട്ടിസ്റ്റ് ഒക്കെയാണ്. കൂടാതെ ഈ മൂവിയിൽ ഒരു പഞ്ച് അല്ലേ, പഞ്ചൊരു ഇതൊക്കെയാണ് ക്യാരക്ടറാണ് ചേട്ടന് കിട്ടിയിരിക്കുന്നത്. അപ്പം ചേട്ടാ, നമുക്ക് കമ്മട്ടിപ്പാടത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം. വില്ലനല്ല, ഇതില് എല്ലാം ഉണ്ട്, എല്ലാം കൂടെ മിക്സപ്പ് ആണ്. എനിക്ക് മൂന്ന് ക്യാരക്ടർ വെച്ചിട്ടാണ് തോന്നുന്നത്. അതെ അതെ അതെ, അത് കാലഘട്ടങ്ങൾ പറയുന്ന കഥയാണ്. അപ്പൊ ഒരു കാലഘട്ടത്തിലെ ബാല്യവും അങ്ങനെ ഒരു കാലഘട്ടത്തിലെ ഹീറോ ആണ് ബാലൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് ചോദിച്ചത്? അല്ലാതെ ചേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റി എന്താണ് മൂന്ന് ഗെറ്റപ്പിൽ വരുന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഓരോരോ ഗെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, മൂന്ന് ഗെറ്റപ്പ് വെച്ചിട്ടാണ് എല്ലാവർക്കും ഉള്ളത്. അതെ അതെ, അതിൽ രണ്ട് കാലഘട്ടം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ചെറുപ്പം വേറെ ഒരാളാണ് ചെയ്തത്. ഓക്കെ ഓക്കെ. രണ്ട് കാലഘട്ടത്തിൽ ഒന്ന് മുടിയൊക്കെ വിരിച്ചിട്ടിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ഗെറ്റപ്പ്, കുറച്ച് ശരീരം കുറച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുടി സൈഡിലേക്ക് വാരിയിട്ട് ശരീരം ചാടിച്ചിട്ട് വയറൊക്കെ ചാടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് പല്ലൊക്കെ കുറച്ചൊരു ഭയങ്കര ഒരു എന്തോ ഒരു എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതിനകത്ത്. ഭയങ്കര ഒരു അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വില്ലൻ ഒരു ഗെറ്റപ്പിലാണോ എത്തുന്നത് എന്നൊക്കെയുള്ള ഒരു പല്ലാണ് ബാലന്റെ മെയിൻ ഒരു ഫിഗറിന്റെ ഒരു ബാലന്റെ ഭംഗി എന്ന് പറയുന്ന ബാലന്റെ പല്ലാണ്. ആ ട്രെയിലേഴ്സിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ ദൈവം ഏതാണ്ട് ഭയങ്കര വില്ലൻ. ഒന്നാമത് ഇതൊരു അങ്ങനെ ഒരു പടവും കൂടെ ആണല്ലോ, കുറച്ചൊരു ആളെ കാണുന്ന പോലെ ആള് ഭയങ്കര ഗുണ്ട ഗുണ്ടപ്പണി മാത്രം, ഈ ഇടിയും കൊല്ലലും ഇത് മാത്രമല്ല. അല്ല, ആള് തമാശ പറയും, പാട്ടുപാടും, പ്രണയമുണ്ട്, പ്രണയമുണ്ട് അനിയനോടും അനിയന്റെ കൂട്ടുകാരനായ സ്വന്തം അനിയനെ പോലെയുള്ള കൃഷ്ണനോടും ഒക്കെ ഭയങ്കര സ്നേഹമുള്ള നല്ലൊരു ക്യാരക്ടറാണ് ബാലൻ. അപ്പം ഭയങ്കര രൂക്ഷമായ ഒരു പേടിപ്പിക്കത്തക്ക രീതിയിലുള്ള സമയം. വിനായകനുമായിട്ട് ചെറിയൊരു ഒരു സിമിലാരിറ്റീസ് ഒരു കുറച്ച് സാമ്യമുണ്ട്. എല്ലാവരും കാസ്റ്റിംഗ് നിങ്ങൾ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാസ്റ്റിംഗ് വളരെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാവുന്ന ഒരു സാധനം കാസ്റ്റിംഗ് ആണ്. തീർച്ചയായിട്ടും രാജീവ് രവി എന്നൊരു ഡയറക്ടറിന്റെ ഒപ്പം വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അച്ചീവ്മെന്റ്. തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു അദ്ദേഹത്തോടുള്ള ഒരു വർക്കിംഗ് അനുഭവങ്ങളൊക്കെ? ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പൊ ചെറുപ്പം ചെറിയ കാലം തൊട്ട് നാടകങ്ങളിലൊക്കെ, ചെന്നൈയിലൊക്കെ ചേട്ടൻ ഒരുപാട്, ചെന്നൈയിലൊക്കെ ആദ്യം ഇവിടെ തൃപ്പൂണിത്തുറയില് ബാസവേരി എന്ന് പറഞ്ഞൊരു നാടക സംഘത്തിൽ നിന്ന് തുടങ്ങി, പിന്നെ ചെന്നൈയിലേക്ക് പോയി. അവിടെ തിയേറ്റർ ലാബ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ. അവിടെ പഠിച്ചു, അവിടെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു.
ബീൽ അനിൻസാറാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുവന്നത് ആളുടെ ഒരു പടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ എന്റെ ഈ നാടക ബന്ധത്തിലുള്ള വിജയകുമാർ എന്ന് പറയുന്ന ഒരാളും സുജിത് ശങ്കർ ഇവർ രണ്ടുപേരാണ് രാജീവേട്ടന് പരിചയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ വിനായകന്റെ ഒരു ഫിഗറും കറുത്തിട്ട് നല്ല എനർജി ഉള്ള ഒരാളെ വേണമെന്ന് രാജീവേട്ടൻ പറഞ്ഞിട്ട് ഇവർ അന്വേഷിച്ച് അങ്ങനെ കണ്ടെത്തുകയാണ്. ആദ്യമായിട്ട് രാജീവേട്ടനെ അത് രാജീവേട്ടൻ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, ഓഡിഷൻ നടക്കുന്നുണ്ട്, നീ വാന്ന് പറഞ്ഞപ്പോ മുതല് നമുക്ക് ഒരു ടെൻഷൻ ആയിരുന്നു. കൊറേ സ്കിറ്റൊക്കെ അല്ല ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പഠിച്ച് വെച്ച് പോയി പുള്ളി ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചെന്നു കഴിഞ്ഞപ്പോ നേരെ അമണി ബാവ എന്ന് പറഞ്ഞ് തുളത് കയ്യിലിട്ടു എന്നിട്ട് സംസാരിച്ചു. അമണി അപ്പൊ ഇങ്ങനൊരു ക്യാരക്ടറാണ് നമുക്ക് എങ്ങനെ വണ്ണം കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ശരി, അപ്പൊ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചു. പുള്ളി ഒന്നും ചെയ്യിപ്പിച്ചില്ല, പോയിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ ആ പോക്ക് വരവ് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സുജിത്താണ് നമ്മളെ ഓഡിഷൻ ചെയ്യണം ഒന്ന് നോക്കി. അപ്പോഴും രാജീവേട്ടന് ചെറിയൊരു ഇതുണ്ടായിരുന്നു എന്ന് തോന്നണം, എനിക്ക് തോന്നിയതാണ്. രാജീവേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ ചെയ്യോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സുജിത്ത് ഓഡിഷൻ ചെയ്ത് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് രണ്ട് ഏജ് അഭിനയിക്കാൻ പറഞ്ഞു. അത് രണ്ട് ഏജ് അഭിനയിച്ചിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പോ ഓക്കെ ബാലൻ ഫിക്സ് ആയി. അങ്ങനെ എന്തായാലും വളരെ മനോഹരമായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ. പിന്നെ ഓഫ്കോഴ്സ് ദുൽഖർ സൽമാൻ എന്നൊരു നടൻ ഇപ്പൊ എല്ലാവർക്കും എന്താ പറയാ ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് എന്താ എല്ലാ റോൾസും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സോ എങ്ങനെയായിരുന്നു അദ്ദേഹത്തോടുള്ള ഒരു സ്ക്രീൻ ഷെയറിംഗ്? അതെ, ഇപ്പൊ ഞാനിപ്പോ എല്ലാരോടും പറയുന്ന പോലെ മൂന്ന് പേടിയായിരുന്നു. ഒന്ന് രാജീവേട്ടൻ, പിന്നെ ദുൽഖർ സാറ്, വിനായൻ സാർ, ഇവരുടെ കൂടെ ഉള്ള ഈ വിനയ് ഫോർട്ട്. വിനയേട്ടൻ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പോ സാറ് ആദ്യമായിട്ട് എന്നെ കാണുമ്പോ ആ ബാലൻചേട്ടാ എന്ന് പറഞ്ഞ് വന്ന് കൈ പിടിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ക്യാരക്ടറായിട്ടുള്ള ഒരു കെമിസ്ട്രിക്ക് വേണ്ടി അങ്ങനെ കാണിക്കുന്നതായിരിക്കും, കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടും ഭയങ്കര സ്നേഹമാണ്. കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുകയും നിങ്ങൾ നന്നായിട്ട് ചെയ്യണ്ട ചേട്ടൻ, ഒന്നും പറയാനില്ല ചേട്ടൻ പൊളിക്കണ്ട് എന്നൊക്കെ പറയും, തമാശ പറയും. എന്റെ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു അത് എല്ലാ ആക്ടേഴ്സും എനിക്ക് ഒരു സ്പേസ് തന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും യങ്സ്റ്റേഴ്സിന്റെ ഒരു കൂട്ടായ്മ തന്നെ ആയിരിക്കുമല്ലോ ഒരു പകുതി മുക്കാലും അതിനകത്ത് ഉണ്ടായിരുന്നത്. സോ എന്തായാലും അത് വളരെ. പിന്നെ ബാക്ക് ടു ദി ഷോ, ഫിൽമി ബസാർ ആൻഡ് അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് അപ്ഡേറ്റ്സ് ഫ്രം മൂവീസ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് ഐശ്വര്യ വൺ ഗ്രാം ഡിസൈനർ ജ്വല്ലറി, മുലയ്ക്കൽ ആലപ്പുഴ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റും ക്യൂട്ടീസ് നൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റും റീഹാ വെഡിങ് സെന്റർ തലശ്ശേരി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു മനോഹരമായ ഗിഫ്റ്റുമാണ് ഉള്ളത്. എനിവേയ്സ്, അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ കമ്മട്ടിപ്പാടത്തിൻ്റെ മൂവി വിശേഷങ്ങളൊക്കെ ആയിട്ട് മണികണ്ഠൻ ചേട്ടനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പം നമുക്ക് വീണ്ടും ബാക്ക് ടു കമ്മട്ടിപ്പാടം വിശേഷത്തിന് മുമ്പ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. അതിന് ചേട്ടനൊരു ഒറ്റ വാക്കിൽ ഇങ്ങനെ ഉത്തരങ്ങൾ പറഞ്ഞങ്ങോട്ട് പോയാൽ മതി, വളരെ സിമ്പിൾ ആട്ടോ. അപ്പൊ തുടങ്ങാം. ആരുടെ അഭിനയം കണ്ടിട്ടാണ് ഒരു ആക്ടർ ആകണമെന്ന് ചേട്ടന് തോന്നിയത്? എനിക്ക് കമലഹാസൻ. കമലഹാസൻ സാറിൻ്റെയാണ്. ഓക്കെ, സിനിമയിൽ ആരുടെ അഭിനയമാണ് വിസ്മയം എന്ന് തോന്നി? ആരുടെ അഭിനയം കണ്ടിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇതായിട്ട് നിന്നിട്ടുണ്ട്? ലാലേട്ടൻ. നാടകരംഗത്ത് മറക്കാനാവാത്ത ഒരു വ്യക്തി? ഉണ്ണിമുണത്ര, ഷാവൂക്കെ മാധവൻ. ഓക്കെ, ഇനി ഞാൻ മൂന്ന് ലാലേട്ടൻ സിനിമകൾ പറയും, അതിൽ ഏത് മൂവിയോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയണം. ദേവാസുരം, നരസിംഹം, ആരാൻ തമ്പുരാൻ? ദേവാസുരം. മൂന്ന് മമ്മൂട്ടി ചിത്രങ്ങൾ ഞാനിങ്ങനെ പറയും, അതിൽ ഏത് മമ്മൂക്കയുടെ ഏത് ചിത്രത്തിനോടാണ് ഇഷ്ടം എന്ന് പറയുന്നത്? ന്യൂഡൽഹി, ഒരു വടക്കൻ വീരഗാഥ, അമരം. 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 ഓഹ്, എനിക്ക് വയ്യ. ദുൽഖർ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് ചേട്ടൻ? ഏറ്റവും ഒത്തിരി സിനിമകളൊക്കെ കണ്ടിപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചു, അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദുൽഖർ സിനിമ? ബാംഗ്ലൂർ ഡേയ്സ് ഇഷ്ടമായിരുന്നു. ചാർലി. ഓഹ്, ഗംഭീരം. പിന്നെ അടുത്തിടെ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ റിലീസായിട്ടുണ്ട്, അപ്പോൾ ഈ അടുത്തിടെ കണ്ട ഏത് സിനിമയാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഭയങ്കര ടച്ചിങ് ആയിട്ടൊക്കെ തോന്നിയ സിനിമ ഏതാണ്? കമ്മട്ടിപ്പാടം. അത് കൊള്ളാട്ടോ, കമ്മട്ടിപ്പാടമാണ് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത്. ഓക്കെ, എന്തായാലും വളരെ ഒത്തിരി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചാൽ ബുദ്ധിമുട്ടിക്കുന്നില്ല, അപ്പം കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി നമുക്ക് തിയേറ്റർ ആർട്ടിസ്റ്റ്, ചേട്ടൻ ഒരു വലിയ തിയേറ്റർ ആർട്ടിസ്റ്റാണ്, ഇപ്പോൾ ഒരുപാട് തിയേറ്റർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ
എന്താണ് ഈ ഒരു ഇപ്പൊ മൂവി ഒരു മൂവി ചെയ്തു ഇപ്പം ചേട്ടൻ, അപ്പൊ ഇതിൽ തമ്മിലുള്ള എന്താണ് ഒരു വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ, എങ്ങനെയാണത് ചേട്ടനത് മെഷർമെന്റ് ഫീൽ ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോ ഇത്രയും എനർജി മതി ഞാൻ പറയുന്നത് കേൾക്കാനാണ്, എന്റെ എക്സ്പ്രഷൻ ഒന്ന് മതി, കുറച്ച് അപ്പുറത്താണെങ്കിൽ ഞാൻ തിരും കൂടി പറയണം പറയണം, ആ ഒരു വ്യത്യാസം അത്രേ ഉള്ളൂ. നമ്മുടെ ഓഡിയൻസ് ക്യാമറയാണ്, അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി, സ്റ്റേജിൽ കുറച്ച് വലുതായിട്ട് ചെയ്യണം ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പം ഒരുപാട് സിനിമകളൊക്കെ കണ്ടു, ഇപ്പൊ ഒരു ഇനിയും എന്താണ് ഒരു അങ്ങനെ ഒരു ഡ്രീം റോൾ, ഒരു ആർട്ടിസ്റ്റ് ഇപ്പം തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു, അപ്പം ഒരുപാട് നമുക്കൊരു ഡ്രീം റോളൊക്കെ ഉണ്ടാവില്ലേ, അപ്പം ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഒരു മനസ്സിലൊരു ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്തെങ്കിലും അങ്ങനെ ഫ്യൂച്ചർ ചെയ്യണം എന്നൊക്കെയുള്ള? അങ്ങനെ പക്ഷെ ഞാൻ ആഗ്രഹിച്ചതിന്റെ അപ്പുറത്തെ സാധനമാണ് ഞാൻ ഇപ്പൊ ചെയ്തത്, എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു പാക്കേജ് ആയിട്ടങ്ങ് നല്ല നല്ല ക്യാരക്ടറുകൾ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഏത് വന്നാലും ഏത് ക്യാരക്ടർ ആണെങ്കിലും അത് ഇഷ്ടപ്പെട്ട് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റണം എനിക്ക്. ചേട്ടന്റെ ഫസ്റ്റ് മൂവി അല്ലായിരുന്നു മലയാളം? അതെ, വേറെ ലാംഗ്വേജസ്? ഞാൻ തമിഴില് മൂന്ന് പടം ചെയ്തിട്ടുണ്ട്, അത് പക്ഷെ ഒന്നും റിലീസ് ആയിട്ടില്ല. ഓക്കേ, ഫസ്റ്റ് റിലീസ് ആവുന്ന പടം ലക്കിലി ആദ്യം തന്നെ മലയാളമാണ് റിലീസ് ആയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും എന്താ പറയാ, ഫ്യൂച്ചർ എന്തെങ്കിലും പ്രോജക്ട്സ് ഒക്കെ ഇനിയും എന്തെങ്കിലും ഓൺ ഗോയിങ് ഉണ്ടോ? ഉണ്ട്, വന്നിട്ടുണ്ട്, ഇപ്പൊ പൃഥ്വിരാജിന്റെ സിനിമയിൽ വന്നിട്ടുണ്ട്, പിന്നെ കുറേ വിളികൾ വരുന്നുണ്ട്, ഒന്നും കമ്മിറ്റഡ് ആയിട്ടില്ല. അപ്പൊ എന്തായാലും കമ്മട്ടിപ്പാടത്തിന് ഇപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ നല്ല റിവ്യൂസ് ഉണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട് ചേട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ച്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഒരു ചേട്ടന്റെ ഒരു ലുക്കിൽ നിന്ന് വളരെ എക്സ്ട്രീംലി ഒരു ഡിഫറെന്റ് ഇതാണ്, ട്രെയിലേഴ്സിലാണെങ്കിലും നമുക്ക് അതിന്റെ പോസ്റ്റേഴ്സിലൊക്കെ ആണെങ്കിലും ഏകദേശം വിനായകനോട് തന്നെ കുറച്ച് സാമ്യങ്ങളുള്ള ഒരു രീതിയിലുള്ള ഒരിതാണ്. അപ്പം എന്താണ് ആ ഒരു ഈ ഒരു ക്യാരക്ടറിനോടുള്ള ഒരു സ്പാർക്ക് തോന്നാനുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക റീസൺ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഈ കമ്മട്ടിപ്പാടം ഡയറക്ടറിനെയാണോ അട്രാക്ട് ചെയ്തത്, അതോ ഈ ഒരു ക്യാരക്ടറിനോട് അങ്ങ് ഫുള്ളി ട്രസ്റ്റ് ചെയ്താണോ? ഡയറക്ടർ എനിക്ക് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു തരുന്ന രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അത് വളരെ ലൈവായിരുന്നു. അത് ലൈഫ് ജീവിതം പറഞ്ഞു തരുമ്പോൾ അതങ്ങോട് എൻ്റെ ഹൃദയത്തിലേക്ക് കയറി. പിന്നെ ഞാൻ തോപ്പിലെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിച്ചത്, അത് ഒരു കമ്മട്ടിപ്പാടം തന്നെ ആയിരുന്നു. അപ്പൊ അവിടെ ഇതേപോലെ ബാലഞ്ചേട്ടന്മാരെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്, അപ്പൊ അതൊക്കെ എനിക്ക് ഇഷ്ടമായി, ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇത് ശരിക്കും ഒരു സ്ഥലപ്പേരല്ലേ ഇത്, കമ്മട്ടിപ്പാടം എന്നുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇതല്ലേ? അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചൊരു റിയാലിറ്റി ഉള്ള ഒരു സംഭവമാണ്, എനിക്ക് സ്റ്റോറിയും കുറച്ച് റിയാലിറ്റി ഉള്ള ഒരു സ്റ്റോറിയാണെന്ന് എല്ലാരും പറഞ്ഞു, കൊച്ചിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് പറഞ്ഞു. എന്തായാലും നല്ലൊരു ഫാമിലി എന്റർടൈനർ തന്നെയാണ് എല്ലാരും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് കമ്മട്ടിപ്പാടം. ചേട്ടൻ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാരും സിനിമ കാണണം, എല്ലാ പുതുമുഖങ്ങളെയും സ്വീകരിക്കണം, എല്ലാ ആക്ടേഴ്സിനും നല്ല സപ്പോർട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതുവരെ എനിക്ക് വേറെ എവിടെയും പറയാൻ പറ്റാത്തൊരു കാര്യം, കമ്മട്ടിപ്പാടം എന്ന ഒറിജിനൽ സ്ഥലത്ത് താമസിക്കുന്ന എല്ലാ അവിടുത്തെ എല്ലാ ജനങ്ങൾക്കും എൻ്റെ നന്ദി. കാരണം നിങ്ങളും നിങ്ങളുടെ നാടും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു കഥ ഉണ്ടാവില്ലായിരുന്നു, ഞാനിവിടെ ഒന്നിരിക്കില്ലായിരുന്നു. താങ്ക്സ്. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പം ഇനി ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ കിട്ടിയിട്ട് ഇനി ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പം ഇനി ഒരുപാട് ഫ്രഷ് അപ്ഡേറ്റ്സും ഇൻ്റർവ്യൂസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഈസ് നിഷ ആൻഡ് മണികണ്ഠൻ ചേട്ടൻ സൈനിങ് ഔട്ട്. ബൈ ബൈ.